മട്ടന്നൂരിൽ വ്യവസായ പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലത്ത് റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. റോഡിന് അടിത്തറയിടുന്നതിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉടൻ യാഥാർത്ഥ്യമാകാനിരിക്കുന്ന സാഹചര്യത്തിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ വ്യവസായ പാർക്ക് സ്ഥാപിക്കാനായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ഈ വർഷം മെയ് മാസമാണ് വ്യവസായ പാർക്കിനായി മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിൽ കിൻഫ്ര ഏറ്റെടുത്ത 130 ഏക്കർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത്. 12.5 കോടി രൂപ ചിലവിൽ 5 കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. റോഡിന് അടിത്തറയിടുന്നതിന് മുന്നോടിയായി ഭൂമി നിരപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 9 JCBകൾ, 5 ഹിറ്റാച്ചി തുടങ്ങിയവ ഇവിടെ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ നവംബർ മാസം കൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ ഇത് ഡിസംബറിലേക്ക് മാറാനാണ് സാധ്യത. പദ്ധതി പ്രദേശത്തേക്ക് വൈദ്യുതിയും വെള്ളവും എത്തിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാലുടൻ പദ്ധതി പ്രദേശം പ്ലോട്ടുകളായി തിരിച്ച് വ്യവസായ സംരംഭങ്ങൾക്ക് അനുവദിക്കും. അതേസമയം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സെപ്റ്റംബറിൽ യാഥാർത്ഥ്യമാവാനിരിക്കെ കൂടുതൽ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് മട്ടന്നൂരിലും തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങളിലും വ്യവസായ പാർക്കുകൾ നിർമ്മിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വെള്ളിയാമ്പറമ്പിൽ വ്യവസായ പാർക്കിനായി ഏറ്റെടുത്ത സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന 52 ഏക്കർ ഭൂമി കൂടി ഉടൻ ഏറ്റെടുക്കും. ഇതിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ സമീപത്തായി കോളാരി വില്ലേജിൽ ഉൾപ്പെടുന്ന 800 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ വെള്ളപ്പറമ്പ്, പനയത്താംപറമ്പ് എന്നിവിടങ്ങളിൽ 500 ഏക്കർ വീതവും, പടിയൂരിൽ 100 ഏക്കറും, പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ചാവശ്ശേരിയിൽ 250 ഏക്കറും ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളപ്പറമ്പ്, പനയത്താംപറമ്പ്, ചാവശ്ശേരി എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനും സർക്കാരിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.